ഇസ്ലാമിൻ്റെ വക്താക്കളും പ്രചാരകരും മതവിമർശകർക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും തെറികളും ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നലെ ഞാനൊരു വീഡിയോയിൽ സംസാരിച്ചത്. ആ വീഡിയോയ്ക്ക് താഴെ ചില കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചു. യുക്തിവാദികളും തിരിച്ച് അതുപോലെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും തെറിപ്രയോഗങ്ങളും നടത്തുന്നുണ്ട് എന്നായിരുന്നു ഒരു ആക്ഷേപം. ആ ആക്ഷേപം ഏറെക്കുറെ ശരിയാണ് എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. ഞാൻ ഈ എൻ്റെ വീഡിയോ ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ സംവാദങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് ആദ്യമേ പറഞ്ഞിരുന്നതാണ്. ഈ ഇസ്ലാമിൻ്റെ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരുടെ കാര്യമല്ല, മറിച്ച് ലോകമെമ്പാടും തന്നെ ഇസ്ലാമിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന, ഏറ്റവും വലിയ വക്താക്കളായി ചമയുന്ന, മതത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ തന്നെ ഈ സമീപനം സ്വീകരിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇന്നലെ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അവരൊക്കെ അങ്ങനെ ചെയ്യാനുള്ള കാരണമാണ് ഞാൻ ഇന്നലെ ഇതിനകത്ത് പറഞ്ഞത്. ഈ ദീനിൻ്റെ ഒരു രീതിശാസ്ത്രം തന്നെ, പ്രവാചകൻ പഠിപ്പിച്ച ഒരു രീതിശാസ്ത്രം തന്നെയാണ് അവരും അവലംബിക്കുന്നത് എന്നാണ് പ്രമാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്നലെ പറഞ്ഞത്. ഇന്ന് ലോകമെമ്പാടും ഇസ്ലാം വലിയ തോതിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഒരു കാലത്ത്, കുറച്ചു കാലമായിട്ട് പാശ്ചാത്യ ലോകത്തൊക്കെ ഇസ്ലാം വളരെ ആവേശത്തോടെയും ആത്മവിശ്വാസത്തോടെയും അവിടെയുള്ള ക്രിസ്ത്യാനികളെയും അവിടെയുള്ള മതരഹിതരെയും ഒക്കെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും അതിൽ കുറേയൊക്കെ അവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇതാ യൂറോപ്പിലും മറ്റും സായിപ്പന്മാരൊക്കെ നമ്മളെ മതത്തിലേക്ക് ധാരാളമായിട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലും അവർ അതൊരു പ്രചരണ ആയുധമാക്കി മുതലെടുക്കാനും ശ്രമിച്ചു വന്നിരുന്നു. ഈ ക്രിസ്തു മതത്തിനെതിരായിട്ടുള്ള ഒരു ആശയപരമായ കടന്നാക്രമണം നടത്തിക്കൊണ്ടാണ് യൂറോപ്പിലും മറ്റും ഇസ്ലാമിൻ്റെ പ്രചാരകർ ഈ ആളുകളെ കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നത്. ക്രിസ്തു മതത്തിനെതിരായിട്ട് അവർ പ്രധാനമായി ഉന്നയിച്ചിരുന്ന ചില ആരോപണങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രധാനമായും എടുത്ത് ഉപയോഗിച്ചിരുന്ന ചില വാദങ്ങളുണ്ട്. അതൊന്ന്, ബൈബിള് എന്ന് പറഞ്ഞാൽ അത് വളരെയധികം തിരുത്തപ്പെട്ടതാണ്, അതിനകത്ത് ഒരുപാട് കറപ്ഷൻസ് ഉണ്ട്, പിന്നെ അതിൽ വളരെ വേരിയേഷൻസ് ഉണ്ട്, പലതരം ബൈബിളുകളുണ്ട്. അപ്പോൾ ബൈബിള് ഒരു ദൈവിക ഗ്രന്ഥം എന്ന നിലക്ക് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ അത് ഇറങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെയും വള്ളി പുള്ളി കുത്തുവോമ വ്യത്യാസമില്ലാതെ സംരക്ഷിക്കപ്പെടുകയും ഒരൊറ്റ പുസ്തകം മാത്രമായി ലോകത്തെല്ലായിടത്തും നിലനിൽക്കുകയും ചെയ്യുന്നു. അതുതന്നെയാണ് ഖുർആൻ്റെ ദൈവീകതയ്ക്കും ബൈബിളിൻ്റെ മാനുഷികതയ്ക്കും തെളിവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബൈബിളിനെ ആക്രമിച്ചുകൊണ്ട് അവർ ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇസ്ലാം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. മറ്റൊരു പ്രധാനവാദം ഈ യൂറോപ്പിലൊക്കെ ഇവർ നടത്തി, യൂറോപ്പിലെന്നല്ല എല്ലായിടത്തും ഇവർ നടത്തിയിരുന്ന ഒരു പ്രചരണം, മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി നടത്തിയിരുന്ന ഒരു വലിയ പ്രധാന പ്രചരണം ഖുർആൻ എന്നറിയ ശാസ്ത്രമാണ്. ഖുർആനിൽ ഭ്രൂണശാസ്ത്രമുണ്ട്, ഖുർആനിൽ ബിഗ് ബാങ് തിയറി ഉണ്ട്, ഖുർആനിൽ സമുദ്രശാസ്ത്രമുണ്ട്, ഖുർആനിൽ കൈവിരലടയാളത്തിൻ്റെ ശാസ്ത്രമുണ്ട്, ഖുർആനിൽ ഈച്ചശാസ്ത്രമുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രചരണമായിരുന്നു. ആ പ്രചരണത്തിന് വേണ്ടിയിട്ട് അവർ ചില സായിപ്പന്മാരെ വിലക്കെടുക്കുകയും ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ തന്നെ വിലക്കെടുത്ത ഈ സായിപ്പന്മാരെ, ഈ മോറിസ് ബുക്കായി പിന്നെ കീത്ത് മൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചില ആളുകളെ വിലക്കെടുത്തിട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കള്ളപ്രചരണങ്ങൾ നടത്തിയിരുന്നത്. ഇല്ലാത്ത ശാസ്ത്രം ഉണ്ടെന്ന് പറയുകയും ഉള്ള മണ്ടത്തരങ്ങൾ വിളിച്ച് മറച്ചു വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ഈ പ്രചരണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഈ സായിപ്പന്മാരുടെ പേരൊക്കെ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് കുറച്ചൊക്കെ ആളുകൾ ആകർഷിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ അതിനിടക്കാണ് ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തതുമായി ബന്ധപ്പെട്ട് യൂറോപ്പിലും ലോകത്താകെയും ഇസ്ലാമിനെതിരെ ഒരു പ്രത്യേക ഉണർവ് ഉണ്ടായത്. ഇസ്ലാമിൻ്റെ പേരിൽ ഇത് ഒരുപാട് അക്രമങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടക്കുന്നു. അതിലൊരു ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അക്രമമായിരുന്നു ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നേരെ ഉണ്ടായത്. തുടർന്നും അതിനു മുമ്പും ലോകത്ത് പല സ്ഥലങ്ങളിലും വിവിധ മത ഭീകരവാദ സംഘടനകൾ നിരവധി അക്രമങ്ങൾ നടത്തുകയും ഒരുപാട് ആളുകളെ കൊല്ലുകയും ഒക്കെ ചെയ്തു. അതോടുകൂടി ഇസ്ലാം എന്താണ്, ഇസ്ലാമിൻ്റെ പേരിൽ എന്താണ് ഇത്ര വലിയ ഭീകരാക്രമണങ്ങൾ ലോകമാകെ നടക്കുന്നത് എന്ന്
ആളുകൾ ശ്രദ്ധിക്കുകയും അതിൻ്റെ കാരണം കണ്ടെത്താൻ വേണ്ടി ഇസ്ലാമിനെ കുറിച്ച് പുതിയ പഠനങ്ങൾ നടത്തുകയും ചെയ്തു. ഒരുപാട് ആളുകൾ ഇസ്ലാം എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചു. അത് ഇസ്ലാമിനകത്തുള്ളവരും പഠിച്ചു, ഇസ്ലാമിന് പുറത്തുള്ളവരും പഠിച്ചു, ക്രിസ്ത്യാനികളും പഠിച്ചു, യുക്തിവാദികളും പഠിച്ചു. എല്ലാവരും നാനാഭാഗത്ത് നിന്നും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളും ചരിത്രവും എല്ലാം കളക്ട് ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ള ചില ആളുകൾ, പണ്ഡിതന്മാർ എന്ത് ചെയ്തു വെച്ചാൽ, ഈ ക്രിസ്തുമതത്തിനെതിരായിട്ട് ഇവർ നടത്തുന്ന ഈ പ്രചരണമുണ്ടല്ലോ, ഈ ഖുറാൻ ശാസ്ത്രമാണ്, ഖുറാൻ സംരക്ഷിക്കപ്പെട്ടു, വള്ളി പുള്ളി കുത്തുപോമ മാറ്റമില്ല തുടങ്ങിയിട്ടുള്ള വാദങ്ങളൊക്കെ സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ ഖുറാൻ എടുത്ത് വായിച്ചു, ഖുറാനിൻ്റെ ചരിത്രം എടുത്ത് പഠിച്ചു, അവർ മറ്റ് പ്രമാണങ്ങളെല്ലാം അറബി ഭാഷയൊക്കെ പഠിച്ചിട്ട് നന്നായി പരിശോധിച്ചു. അതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യമായി ഈ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണെന്ന് ബോധ്യമാവുകയും ഈ കള്ളത്തരം പൊളിക്കാൻ ആവശ്യമായ ആഴത്തിലുള്ള പഠനം നടത്താൻ ചിലർ അതിനു വേണ്ടി എന്താണ് നിശ്ചയദാർഢ്യത്തോടു കൂടി രംഗത്ത് വരികയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഫലമായി ഇന്ന് ഇവരുടെ ഈ വള്ളിപുള്ളി കുത്തുകോമവാദവും പൊളിഞ്ഞു, പിന്നെ ഖുറാൻ നിറയെ ശാസ്ത്രമാണ് എന്നുള്ള വാദവും പൊളിഞ്ഞു. ഈ വാദമൊക്കെ പൊളിച്ച്, കൃത്യമായി പൊളിച്ച്, അത് തെളിയിച്ച് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ തെളിവുകൾ സഹിതം തെളിയിച്ച് പൊളിച്ച് കാണിച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിലുള്ള പ്രചാരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖുറാൻ ലോകത്തെല്ലായിടത്തും വള്ളി പുള്ളി കുത്തുപോമ വ്യത്യാസമില്ലാതെ ഒറ്റ ഖുറാനേ ഉള്ളൂ എന്നാണ് അടുത്ത കാലം വരെ എല്ലാവരും ബാധിച്ചിരുന്നത്. അത് എം എം അക്ബറും സാക്കിർ നായിക്കും മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഇസ്ലാമിക പണ്ഡിതന്മാർ കൊടുമ്പിരി കൊണ്ട് പ്രചരണം നടത്തിയിരുന്നത് ലോകത്തെല്ലായിടത്തും ഒരു ഖുറാനേ ഉള്ളൂ, അതിൽ കുത്തും കോമയും വ്യത്യാസമില്ല എന്നതന്നെയായിരുന്നു. മാത്രമല്ല ഖുറാന് 7 ഖിറാഅത്തുകൾ ഉണ്ടായിരുന്നു എന്ന ഒരു ഒരു ദുർബലമായ ഒരു ഹദീസുണ്ട്. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ വ്യാഖ്യാനിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് നബിയുടെ കാലത്തുള്ള 7 ഖിറാഅത്തിനെയും ഉസ്മാന്റെ കാലത്ത് ഈ ഖുറൈശി ഡയലക്ട്സിലേക്ക്, ഖുറൈശി ഖിറാഅത്തിലേക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്തതിന് ശേഷം, ഏകീകരിച്ച ശേഷമാണ് ഉസ്മാന്റെ കാലത്ത് ഖുറാൻ ഒറ്റ കോപ്പിയാക്കി ബാക്കിയുള്ള ഖുറാനുകളെല്ലാം നശിപ്പിച്ച ശേഷം അതിൻ്റെ കോപ്പികളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും കൊടുത്തയച്ചത് എന്നും, അതിനുശേഷം ഖുറാനിൽ പിന്നെ യാതൊരു കുത്തും കോമയും മാറിയിട്ടില്ല എന്നുമാണ് ഈ പറയുന്ന എല്ലാവരും, എം എം അക്ബറും ഈ സാക്കിർ നായിക്കും ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിം പണ്ഡിതന്മാരും അടുത്ത കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ വാദമെല്ലാം പൊളിച്ചുകൊണ്ട് അടുത്ത കാലത്ത് ഈ ഞാൻ പറഞ്ഞ ഈ ക്രിസ്ത്യൻ ഗവേഷകർ ലോകത്തിൻ്റെ നാനാഭാഗത്തും സഞ്ചരിച്ച് അവിടുന്നെല്ലാം ഖുറാനിൻ്റെ അച്ചടിച്ച കോപ്പികൾ കളക്ട് ചെയ്തു. കളക്ട് ചെയ്ത് പരിശോധിച്ചപ്പോൾ ഇപ്പോൾ അതാ 30 വ്യത്യസ്തമായ ഖുറാൻ പുസ്തകങ്ങൾ അവരിന്ന് അടുത്ത ദിവസങ്ങളിൽ സ്പീക്കേഴ്സ് കോർണറിൽ ലണ്ടനിൽ പ്രദർശിപ്പിച്ചു. അവിടെ മാത്രമല്ല അവർ സോഷ്യൽ മീഡിയയിലൂടെ അത് വ്യക്തമായി തുറന്നു കാണിക്കുകയും ഈ 30 കോപ്പികളിലും കൂടെ ഏകദേശം 90,000 വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് അവർ കണ്ടെത്തുകയും ആ വ്യത്യാസങ്ങളിലെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ പലതും അവർ തുറന്ന് കാണിച്ചുകൊണ്ട് വിശദീകരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ പ്രതിരോധത്തിലായ ഇസ്ലാമിൻ്റെ വക്താക്കൾ വീണ്ടും ഒരിക്കൽ സ്റ്റാൻഡേർഡൈസ് ചെയ്തു, പിന്നീട് മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ ഖിറാഅത്തിൻ്റെ വാദവും കൊണ്ടുവന്നു. ആ 7 ഖിറാഅത്ത് പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു വന്നു. ആ 7 ഖിറാഅത്ത് പണ്ടേ പറഞ്ഞിട്ടുള്ള 7 ഖിറാഅത്ത് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ഏകീകരിച്ച് ഖുറൈശി ഡയലക്റ്റിൽ മാത്രം ആണ് ഖുറാൻ തയ്യാറാക്കിയത്, അതിനുശേഷം മാറ്റമുണ്ടായിട്ടില്ല എന്നായിരുന്നു അടുത്ത കാലം വരെ വാദിച്ചിരുന്നത്. അത് പൊളിഞ്ഞപ്പോൾ വീണ്ടും ഈ 7 ഖിറാഅത്തിൻ്റെ വാദം കൊണ്ടുവന്നു. പക്ഷേ 7 ഖിറാഅത്തല്ല 30 ഖിറാഅത്തുണ്ട് എന്നും, 30 കൂടുതൽ 100 ഖിറാഅത്തുകൾ ഇനിയും ലോകത്തിൻ്റെ പല ഭാഗത്തും വ്യത്യസ്തമായിട്ട് ഉണ്ടെന്നും, അതെല്ലാം കളക്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതൊക്കെ ഇവർ വളരെ വ്യക്തമായി തെളിയിച്ചു കഴിഞ്ഞു. അവസാനം വള്ളിപുള്ളി കുത്തുകോമക്കാർ ഖിറാഅത്തും അഹ്റൂഫും പറഞ്ഞും പരാജയപ്പെട്ടപ്പോൾ ഏറ്റവും അവസാനം അവർ തുറന്ന് സമ്മതിച്ചു. ഈ പാരമ്പര്യമായിട്ട് ഖുറാൻ്റെ സംരക്ഷണത്തെ സംബന്ധിച്ചും ഖുറാൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചുമുള്ള വാദങ്ങളെല്ലാം പൊള്ളയാണെന്നും അതിലൊരുപാട് ഓട്ടകളുണ്ടെന്നും, ഈ പ്രശ്നം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണെന്നും, അതുകൊണ്ട് നമ്മളാരും ഈ പ്രശ്നത്തെക്കുറിച്ച് ഇനി പരസ്യമായി സംസാരിക്കാൻ പാടില്ല എന്നും, വിശ്വാസികൾ അവർ ഇതൊക്കെ അള്ളാഹ് സംരക്ഷിച്ചുവെന്ന് വിശ്വസിച്ചോട്ടെ, ഇതിൻ്റെ ചരിത്രവും ഖുറാൻ്റെ ചരിത്രവും ഖുറാൻ്റെ സംരക്ഷണ ചരിത്രമൊന്നും സാധാരണ വിശ്വാസികളുടെ ഇടയിൽ ഇനി ചർച്ച ചെയ്യേണ്ട എന്നും, ഇത് നമ്മൾ പണ്ഡിതന്മാർ മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ സ്വകാര്യം പറയുന്ന വീഡിയോ അറിയാതെ പബ്ലിഷ് ചെയ്യുകയും പിന്നീട് അത് വലിയ വിവാദമായപ്പോൾ പബ്ലിഷ് ചെയ്ത വീഡിയോ
പിൻവലിക്കുകയും ഒക്കെ ചെയ്ത കോമഡികളും അടുത്ത കാലത്ത് നമ്മൾ കണ്ടു. മുഹമ്മദ് ഹിജാബും പിന്നെ യാസർ ഖാദി എന്ന് പറയുന്ന ഇവരൊക്കെ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ പ്രതിരോധിക്കുന്ന ആൾക്കാരാണ്. അവർ രണ്ടുപേരും കൂടിയാണ് വീഡിയോ തയ്യാറാക്കിയത്. അവർ തമ്മിലുള്ള ചർച്ചയിലാണ് ഈ യാസർ ഖാദി തുറന്നു പറഞ്ഞത്. ഖുർആൻ്റെ സംരക്ഷണം സംബന്ധിച്ച, ഖുർആൻ്റെ ചരിത്രം സംബന്ധിച്ചിട്ടുള്ള ഈ എന്താണ് പാരമ്പര്യവാദങ്ങളെല്ലാം തന്നെ തെറ്റാണ്. അതിലൊക്കെ ഒരുപാട് ദ്വാരങ്ങളുണ്ട്. നമുക്ക് ആ ദ്വാരങ്ങൾ അടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പറയുന്ന കക്ഷികൾ തന്നെ നേരത്തെ ഇതൊക്കെ വള്ളിപുള്ളി കുത്തുവാമ പറഞ്ഞിരുന്ന ആൾക്കാരാണ്. ആ ആൾക്കാർ തന്നെ ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ ഈ ചരിത്രം തന്നെ ഇന്ന് ചർച്ച ചെയ്യാൻ പറ്റാത്ത അത്ര പരിമിതികളുള്ളതാണെന്നും അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് തുറന്ന് പറയുന്ന ഘട്ടം വരെ എത്തിയിരിക്കുകയാണ്. ആ ഒരു കോമഡി ഇന്ന് ക്രിസ്ത്യൻ ലോകവും യുക്തിവാദികളുടെ ലോകമൊക്കെ വലിയ തോതിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. എന്ന് മാത്രമല്ല, ഈ ഖുർആൻ എങ്ങനെയാണ് ഈ മുസായഫുകളെല്ലാം ഉണ്ടായതെന്നും ഇന്ന് നിലവിലുള്ള ഇപ്പോൾ ലോകത്ത് പ്രചാരത്തിലുള്ള ഹഫ്സ് ഖുർആൻ, വർഷ ഖുർആൻ പോലുള്ള ഖുർആനുകൾ ഏത് കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടത് എന്നും അതിൻ്റെ ഒക്കെ ഒറിജിൻ എവിടുന്നാണ് എന്നുള്ളതിൻ്റെ ഒക്കെ ചരിത്രം വളരെ കൃത്യമായി പഠിച്ച് അതിൻ്റെ എല്ലാം മാപ്പും ഗ്രാഫും ചാർട്ടും സഹിതം അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ചില ക്രിസ്ത്യൻ പണ്ഡിതന്മാരിപ്പോൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് സമാന്തരമായി വേറൊരു വർക്ക് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഈ ഇന്ന് ലോകത്ത് പല ഭാഗത്തായിട്ട് പല മ്യൂസിയങ്ങളിലായി സംരക്ഷിച്ചു പോന്നിട്ടുള്ള ഖുർആനിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കയ്യെഴുത്ത് പ്രതികളുണ്ട്. പല കാലഘട്ടങ്ങളിൽ പല പ്രദേശങ്ങളിൽ നിന്നായി കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള കയ്യെഴുത്ത് പ്രതികളുടെ കോപ്പികൾ ഇന്ന് പല മ്യൂസിയങ്ങളിലുണ്ട്. ഇവർ ചില ആളുകൾ ആ മ്യൂസിയങ്ങളിലെല്ലാം പോയി ഈ കയ്യെഴുത്ത് പ്രതികളുടെ മുഴുവൻ കോപ്പി എടുത്ത് അത് കൊണ്ടുവന്നിട്ട് അതിൽ ഗവേഷണ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പഠിച്ചു നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഈ 30 എണ്ണം കണ്ടെത്തി എന്ന് പറയുന്ന ഇന്ന് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനും ഈ ആ ഖുർആനുകളും ഈ കയ്യെഴുത്ത് പ്രതികളിലെ ഓരോ പേജുകളും വെച്ച് പരിശോധിച്ചപ്പോൾ അത് തമ്മിൽ തന്നെ വളരെയധികം വ്യത്യാസമുണ്ട് എന്നവർ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഗവേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഖുർആൻ വള്ളിപുള്ളി കുത്തുവാമ സംരക്ഷിച്ചു എന്ന വാദം തീർത്തും തെറ്റാണ് എന്നും വള്ളിയും പുള്ളിയും കുത്തും കോമയല്ല, വാക്കും വാക്യങ്ങളും അധ്യായങ്ങളും എല്ലാം മാറ്റി വ്യത്യാസങ്ങളുണ്ടെന്നും ഒരുപാട് അധ്യായങ്ങളും ഒരുപാട് വാക്യങ്ങളും ഇത് ക്രോഡീകരിച്ച സമയത്ത് നഷ്ടപ്പെട്ടതിൻ്റെ തെളിവുകൾ പ്രമാണങ്ങളിൽ തന്നെ ഹദീസുകളിൽ തന്നെ തെളിവുകളുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ ക്രിസ്ത്യാനിറ്റിയെ എതിർക്കാനും ക്രിസ്ത്യാനികളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാനും വേണ്ടി മുസ്ലിം പ്രചാരകർ നടത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണങ്ങളിൽ ഒന്നായിരുന്നു ഈ ഖുർആൻ്റെ സംരക്ഷണവും ബൈബിളിൻ്റെ വ്യത്യസ്തതയും ബൈബിളിൻ്റെ കറപ്ഷനും ഒക്കെ. അത് പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നു. ബൈബിളാണ് ഇന്നും വലിയ മാറ്റമില്ലാതെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതെന്നും ഖുർആൻ ഇന്ന് ലോകത്താകെ നിരവധി ഖുർആനുകൾ വ്യത്യസ്തമായ ഖുർആനുകളായിട്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും ഇന്ന് ക്രിസ്ത്യാനികൾ തെളിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ കയ്യെഴുത്ത് പ്രതികളിൽ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ഈ പ്രിൻ്റ് ചെയ്ത ഖുർആനുകൾ മുഴുവനും ഈ കയ്യെഴുത്ത് പ്രതികളിൽ നിന്നും വ്യത്യസ്തമാണ് എന്നും അവർ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാദം, വള്ളിപുള്ളി കുത്തുകോമ വാദം, പാടേ തകർന്ന് തരിപ്പണമായി. അതോടൊപ്പം തന്നെ ഈ ഖുർആൻ മുറയെ ശാസ്ത്രമാണ് എന്നുള്ള വാദമൊക്കെ ഖുർആനിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഖുർആനിൽ ഒരു ശാസ്ത്രവും ഇല്ല എന്ന് മാത്രമല്ല, ശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ നൂറുകണക്കിന് മരമണ്ടത്തരങ്ങൾ ഖുർആനിൽ നിരന്നു കിടക്കുന്നു എന്നും അത് യുക്തിവാദികളൊക്കെ വളരെ മുമ്പ് തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അത് ക്രിസ്ത്യാനികളും ഏറ്റെടുത്തു. അങ്ങനെ ക്രിസ്ത്യാനികളും എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള യുക്തിവാദികളും എല്ലാം കൂടെ നിന്ന് ഈ ഇസ്ലാമിനെ വളഞ്ഞിട്ട് ആശയപരമായി തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഇതുവരെ വലിയ ആത്മവിശ്വാസത്തോടുകൂടി മതപ്രചരണം നടത്തുകയും മതപരിവർത്തനത്തിന് ആളെ കൂട്ടുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകൾക്ക് അവർ വല്ലാതെ പ്രതിരോധത്തിലായപ്പോൾ അവരവരുടെ ഇസ്ലാമിൻ്റെ തനിനിറം പുറത്ത് കാണിച്ചുകൊണ്ട് തെറി പറയാനും കുടുംബങ്ങളെ തെറി പറയാനും മുർത്തദ്ദുകളെ ഞങ്ങൾ കൊല്ലുക തന്നെ ചെയ്യും, മതം വിട്ടുപോയവരെയും മതം വിമർശിക്കുന്നവരെയും ഞങ്ങൾ കൊല്ലുക തന്നെ ചെയ്യും, കൊല്ലുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ യാതൊരു ഉളുപ്പുമില്ലാതെ പച്ചക്ക് വിളിച്ചു പറയുന്ന രീതിയിലേക്ക് ഇവർ മാറിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇസ്ലാമിനെതിരെ ഈ വിമർശകർ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇസ്ലാമിൻ്റെ
ഏതാണ്ട് അടിത്തറ തന്നെ മാന്തിയ മട്ടാണ്, ഏറെക്കുറെ പരിപ്പിളകി കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാഹം ഇനി എത്ര കാലം ഈ നുണ പ്രചരണങ്ങളിലൂടെ ഇസ്ലാമിൻ്റെ ആശയത്തിന് നിലനിൽക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് അധികകാലം നിലനിൽക്കില്ല. പക്ഷേ ഇസ്ലാം നിലനിന്ന് പോന്നിട്ടുള്ളത് ഇസ്ലാം വളർന്നതും ഇസ്ലാം നിലനിർത്തിയതും ആശയപരമായ അടിത്തറയിലല്ല. ആശയം ദുർബലമാണ് എന്നുള്ളവരെ നമ്മളെക്കാൾ നന്നായിട്ട് ഇസ്ലാമിൻ്റെ ആളുകൾക്കറിയാം. അതിനെ നിലനിർത്തിയിട്ടുള്ളത് ഇരുമ്പ് മറ ഉപയോഗിച്ചിട്ടാണ്. ആ ഇരുമ്പ് മറയ്ക്കുള്ളിൽ ഈ സംഘടനാ ശക്തി ബലവും ഉപയോഗിച്ചുകൊണ്ട്, വാളിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, ആയുധ ബലം ഉപയോഗിച്ചുകൊണ്ട്, രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ഇവയും മുർത്തദിനെ കൊല്ലുക പോലുള്ള നിയമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇത്രയും കാലം ഈ മതം നിലനിർത്തി പോകുന്നുള്ളത്. ആശയപരമായി 1000 കൊല്ലം മുമ്പ് തന്നെ കാലഹരണപ്പെട്ടു പോയ ഒരു വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു ഗോത്ര ഒരു ഗോത്ര സംഹിതയാണ് ഈ ഖുറാനും ഈ ഇസ്ലാമും എന്ന് പറയുന്നത്. അത് ഇന്ന് ഏറെക്കുറെ പരിഷ്കൃത ലോകം മൊത്തം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലോകം മുഴുവൻ ഇതാ ഇസ്ലാം വരാൻ പോകുന്നു, ഇസ്ലാം കീഴടക്കാൻ പോകുന്നു എന്ന ആ ഒരു ഭീതിപ്പെടുത്തുന്ന വാദം ഒന്നും ഇനി ഈ വിലപ്പോവില്ല ലോകത്തിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയ പരത്തിയത് ഇവർ തന്നെയാണ്. ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ആക്രമണവും അതേപോലെ തുടർന്നും അതിനു മുമ്പും നടന്നിട്ടുള്ള 100 കണക്കിന് ഭീകരാക്രമണങ്ങളും ആണ് ലോകത്താകെ ഇസ്ലാമിന് ഭയം, ഇസ്ലാമിനെ കുറിച്ച് ഫോബിയ അല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ഭയം ജനിപ്പിച്ചത്. അപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞൊരു ഇല്ലാത്ത സാധനം വേറെ ആരും ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിൻ്റെ മേലിൽ അടിച്ചേൽപ്പിച്ചതല്ല, അത് ഇസ്ലാമിസ്റ്റുകൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇസ്ലാമിൻ്റെ പേരിൽ ഈ ഭീകരവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന സംഘടനകൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ ഇസ്ലാമോഫോബിയ എന്ന ഒരു ഇമ്പാക്കി കാണിച്ചുകൊണ്ടൊന്നും ഇനി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. ഇപ്പോൾ ആശയപരമായി ഇത് തകർന്നടിഞ്ഞപ്പോൾ വീണ്ടും ഇസ്ലാമോഫോബിയയുടെ ഇരവാദമൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ഇസ്ലാം പോലെയുള്ള പ്രാകൃതമായ മതദർശനങ്ങൾ ഈ നൂറ്റാണ്ടിലോ വരും നൂറ്റാണ്ടുകളിലോ ലോകത്ത് നിലനിൽക്കാനുള്ള അതിൻ്റെ അർഹതയില്ലായ്മ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മതം തകരുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് കാര്യത്തിൽ ആത്മവിശ്വാസത്തോടെ ഈ സമയത്ത് പറയാൻ കഴിയുന്നത്.